നമ്മുടെ കപ്പൂച്ചൻ സഭയിലെ സഹോദരനാണ് ബോബി ജോസച്ചൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഒരു പങ്കുവെച്ചൊരു കഥ അച്ഛൻ ഓർക്കുകയാണ് താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ തൻ്റെ പ്രാണസഖിക്ക് വേണ്ടി സഖിയോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ലോക മഹാത്ഭുതങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന താജ്മഹൽ എന്ന മനോഹരമായ ആ സൗധം താജ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മകളാണ് ജഗനര എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അവളുടെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ എഴുതി കുറിച്ചിട്ടു ഞാൻ മരിച്ചാൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടാൽ എൻ്റെ ശവകൂടീരത്തിന് മുകളിൽ നിങ്ങൾ ഒരു കല്ല് പോലും കയറ്റി വയ്ക്കരുത് നിങ്ങൾക്ക് അലിവുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അല്പം ചെറു ചെടികളുടെ വിത്തുകൾ എൻ്റെ ശവകുടീരത്തിന് മുകളിൽ വെറുതെ വാരി വിതറുക പറഞ്ഞു വെച്ചത് ലോകമഹാത്ഭുതങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന താജ്മഹൽ നിർമ്മിച്ച ഷാജഹാന്റെ ഏകപുത്രിയാണ് ജഗനര എന്ന് പറയുന്ന പെൺകുട്ടി അവൾ എഴുതി വെച്ച ഡയറി കുറിപ്പിലെ മനോഹരമായ വാക്കുകളാണിത് എൻ്റെ പേരും പ്രശസ്തിയും ഞാനെൻ്റെ ജീവിത പങ്കാളി എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ലോകം മുഴുവനും അറിയാൻ വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ മകല് എന്നാൽ താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല എന്ന് പോലും തൻ്റെ പേര് പോലും മറ്റുള്ളവർ ഓർക്കരുതെന്ന് ആഗ്രഹിച്ച ഷാജഹാൻ്റെ മകൾ ജഗനര സ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെ ചില ജീവിതങ്ങളെ നമ്മളും കണ്ടെത്താറില്ലേ എല്ലാം ചെയ്തു തീർത്തിട്ട് എല്ലാ നന്മകളും ചെയ്തു തീർത്തിട്ട് ആരും അറിയാതെ ആരും കാണാതെ മൺമറഞ്ഞു പോകുന്ന ചില ജന്മങ്ങൾ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ വഴികാട്ടികളായവർ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായവർ സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് ഒരു പരാതിയുമില്ലാതെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ ചില ജന്മങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്നില്ലേ നമ്മുടെ അമ്മ അപ്പൻ സഹോദരങ്ങൾ ഉരുകി ഉരുകി കൊടുത്തു കൊടുത്ത് തീർത്ത യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് അമ്മ അപ്പൻ ഗുരുഭൂതര് ഇവരൊക്കെ അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സ്വയം ഉരുകി ഇല്ലാതാകുന്നതിൽ ആനന്ദം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം അനേകർക്കും പ്രകാശമായി മാറുക ബുദ്ധൻ്റെ അരികിൽ ശിഷ്യൻ കടന്നു വരുന്നു ഗുരുവെ എൻ്റെ വസ്ത്രം മുഴുവനും കീറിപ്പറഞ്ഞു എനിക്കൊരു പുതിയ വസ്ത്രം വേണം ഗുരു ശിഷ്യനെ വിളിച്ച് പുതിയ വസ്ത്രം നൽകുന്നു നാളുകൾക്ക് ശേഷം ബുദ്ധൻ ചോദിക്കുന്നു ശിഷ്യ നീ ഉപയോഗിച്ച പഴയ വസ്ത്രം ഇവിടെ ശിഷ്യൻ പറയുന്നു ഗുരുവേ അത് ഞാൻ ജനാലയ്ക്ക് കർട്ടനായി അടിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഇട്ടിരുന്ന പഴയ കർട്ടൻ ഇവിടെ ഗുരുവേ അത് ഞാനെടുത്ത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അത് കൂട്ടിപ്പിടിക്കാനുള്ള കരിക്കല തുണിയായി ഞാൻ ഉപയോഗിക്കുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന ആ കരിക്കല തുണിയായിരുന്ന പഴയ തുണി എവിടെയും ഗുരുവേ ഞാനത് മുറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി അത് ഞാൻ ചെറുതിരികൾ ഉണ്ടാക്കി നിലവിളക്കിലിട്ട് കത്തിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഒന്നും ബാക്കി വയ്ക്കാതെ തനിക്കുള്ളത് അവകാശപ്പെട്ട സന്തോഷം പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കൊടുത്തു തീർക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് നിർവൃതി ആനന്ദം എന്നൊക്കെ ഉള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കാൻ സ്വയം സ്വയമില്ലാതാകാൻ മറ്റുള്ളവർക്ക് ഉരുകി ഉരുകി തീരുന്ന ജന്മങ്ങൾക്ക് ഉടമകളായി മാറുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മളും ആഗ്രഹിക്കണം കൊടുത്തു തീർത്തവരാകണം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമാകാൻ മുറിയപ്പെടാൻ സ്വയം സ്വയമില്ലാതാകാൻ ശൂന്യവൽക്കരിക്കാൻ ഉള്ള വലിയൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്കും മാറാനും പരിശ്രമിക്കാം ഞങ്ങളെയൊക്കെയും പഠിപ്പിച്ച ഒരു വൈദിക ഗുരുഭൂതനുണ്ടായിരുന്നു ഫാദർ ലൂക്ക് ഏതാണ്ട് നാൽപ്പത് ഭാഷകളിൽ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള ഒരു ഗുരുവായിരുന്നു ലൂക്കച്ചൻ അദ്ദേഹത്തിന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ റോമിൽ നിന്ന് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളോടടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ മുഴുവനും എടുത്ത് കത്തിച്ചു കളയുക ആരും അറിയാതെ അന്നുണ്ടായിരുന്ന റെക്ടർ അച്ഛൻ അത് മുഴുവനും ശേഖരിച്ച് ഇന്ന് വരുന്ന തലമുറകൾക്ക് വേണ്ടി കാണാൻ ഇങ്ങനെ ഒരു ഗുരുഭൂതൻ ഭൂമിയിൽ തൻ്റെ പേര് പോലും സൂക്ഷിക്കാൻ ആഗ്രഹിക്കാതെ ഒരു പഴം തുണി പോലും എൻ്റെ പേരിന് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കാതെ കടന്നുപോയ ഒരു ബഹുമാനനായ ഗുരുഭൂതൻ നമുക്കുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടി ഇന്നും അത് കോട്ടയം സെമിനാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്നേഹം നിറഞ്ഞവരെ സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ അവാർഡുകൾ ലഭിക്കാൻ എന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഒരു അവാർഡ് വാങ്ങിക്കാൻ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ മനസ്സിൽ പറയാതെയെങ്കിലും പറയാറുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് ഓർക്കണം നമ്മൾ എല്ലാം ചെയ്തു തീർത്തിട്ട് മറ്റുള്ളവർക്ക് ചവിട്ടിക്കയറാൻ സ്വന്തം തോൾ വെച്ചു കൊടുത്തിട്ട് മറ്റുള്ളവർ ജയിക്കാൻ സ്വയം തോൽവി ഏറ്റുവാങ്ങിയിട്ട് കടന്നുപോയി മൺമറഞ്ഞ് പോയ ചില ജന്മങ്ങളെ നമ്മളും ഓർത്തെടുക്കണം ഇവരൊക്കെയായിരുന്നു എനിക്ക് വിജയങ്ങൾ സമ്മാനിച്ചത് ഇവരുടെ ത്യാഗവും ഇവരുടെ വിയർപ്പും ഇവരുടെ അധ്വാനവുമാണ് എന്നെ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരേണ്ട ഒരു തിരിയാണെന്നും തേഞ്ഞു തേഞ്ഞു തീരേണ്ട ഒരു ചെരുപ്പാണെന്നും നമ്മൾ മനസ്സിലാക്കണം അമ്മയെക്കുറിച്ചൊരു വ്യക്തി ഇങ്ങനെ എഴുതി വെച്ചു എനിക്ക് അമ്മയുടെ ചെരുപ്പാകണം എന്തിന് അമ്മയെ തല്ലാനല്ല ഇതുവരെയും എന്നെ ചുമന്ന അമ്മയുടെ ചെരുപ്പാകണം എനിക്ക് ഇന്നു മുതൽ എനിക്ക് അമ്മയെ ചുമക്കാൻ എന്നെ ചുമന്ന എൻ്റെ അമ്മയെ ഇനിയുള്ള നാളുകളിൽ ചുമക്കാൻ എനിക്ക് അമ്മയുടെ ചെരുപ്പായി മാറണം ഇങ്ങനെ കൊടുത്തു തീർത്ത വ്യക്തികൾ നമുക്ക് മുൻപിൽ ഇങ്ങനെ നിറദീപങ്ങളായി നിൽക്കുമ്പോൾ നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അനുദിന ജീവിതത്തിൽ കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ വെച്ച് വിളമ്പുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിഞ്ഞ് ഇല്ലാതായി തീരുവാനുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമകളായി മാറുവാനുള്ള കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി സർവേശ്വരനോട് നമുക്കും മനമൊരുങ്ങി പ്രാർത്ഥിക്കാം